അശരണർക്ക് അഭയമായി പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഉപദേശക സമിതി ചെയർമാനും മന്ത്രിയുമായ വി എൻ വാസവൻ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി സന്ദർശിച്ചു. മന്ത്രിയായതിനു ശേഷം അഭയത്തിലെത്തിയ വി എൻ വാസവനെ അഭയം പ്രവർത്തകർ പൊന്നാടയും കേരളത്തിന്റെ അനുഷ്ഠാന കലാരൂപമായ കഥകളിയുടെ ചുവർചിത്രവും നൽകിയാണ് സ്വീകരിച്ചത്. അശരണർക്ക് അഭയമായി പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഉപദേശക സമിതി ചെയർമാനും മന്ത്രിയുമായ വി എൻ വാസവൻ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി സന്ദർശിച്ചു. മന്ത്രിയായതിനു ശേഷം അഭയത്തിൽ എത്തിയ വി എൻ വാസവനെ അഭയം പ്രവർത്തകർ പൊന്നാടയും കേരളത്തിന്റെ അനുഷ്ഠാന കലാരൂപമായ കഥകളിയുടെ ചുവർചിത്രവും നൽകിയാണ് സ്വീകരിച്ചത്. അഭയത്തിന്റെ പ്രവർത്തകരെയെല്ലാം കണ്ടതിനു ശേഷം അടുക്കള സന്ദർശിച്ചു. എല്ലാവരുമൊത്ത് ഉച്ചഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് മന്ത്രി മടങ്ങിയത്. അഭയത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ 1.5 വർഷം മുമ്പാണ് ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചത്. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസവും സൗജന്യമായി ഉച്ചഭക്ഷണവും കുടിവെള്ളവും നൽകുന്നുണ്ട്. സാന്ത്വന പരിചരണം, ആംബുലൻസ് സേവനം, ശവസംസ്കാര യൂണിറ്റുകൾ, ഹെൽപ്പ് ഡെസ്കുകൾ, രോഗനിർണയ ക്യാമ്പുകൾ, രക്തബാങ്ക്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണം, മാലിന്യ സംസ്കരണം എന്നീ പ്രവർത്തനങ്ങൾക്കും അഭയം ചാരിറ്റബിൾ സൊസൈറ്റി മുൻപന്തിയിലാണ്. മുമ്പോട്ടും അഭയത്തിന്റെ നേതൃത്വത്തിലുള്ള ഉച്ചഭക്ഷണ വിതരണം തുടരുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.